സ്വർഗത്തിലേക്ക് പോകാൻ സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ട്. അതിൽ ചില വാതിലുകൾ ഭൂമിയിലാണ്. ബഹുമാനപ്പെട്ട മുഖ്താർ തങ്ങൾ അവരുകൾ പറഞ്ഞു, രണ്ട് സ്വർഗ പൂങ്കാവനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് ഹബീബിന്റെ ഹദറത്തിലുള്ള റൗളയാണ്, ഒന്ന് മജ്ലിസുൽ ഇൽമാണ്, ഇൽമിന്റെ, വിജ്ഞാനത്തിന്റെ, ദീനിന്റെ, അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന മജ്ലിസുകളാണ്. എന്ന പോലെ സ്വർഗവാതിലുകൾ ഭൂമിയിലുണ്ട്. രണ്ട് സ്വർഗവാതിലുകൾ ഓരോരുത്തരുടെ വീടുകളിലും ലഭ്യമായ രണ്ട് വാതിലുകൾ സ്വർഗത്തിലേക്കുള്ളതാണ്. അതിലൊന്ന് ഉമ്മയാണ്, മറ്റൊന്ന് ഉപ്പയാണ്. ഉർവത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു എന്ന താബിഈ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവാം വഅസ്മാ ബിൻതി അബീബക്കർ, അല്ലാഹുവേ അബൂബക്കർ എന്നവരുടെ മകൾ അസ്മാ ബിവിക്കും സുബൈർ ബിനുൽ അവാമിനും നീ പുറത്തു കൊടുക്കേണമേ. ആര് ദുആ ചെയ്യും? ഉർവത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ഇവ രണ്ടുപേര് ആരാന്നറിയോ? അവരുടെ മാതാവും പിതാവുമാണ്. സുബൈർ ഇബ്നുൽ അവ്വാം സ്വഹാബിയാണ്. അസ്മാ ബിൻത് അബീബക്കർ സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബീവി, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മാ ബീവി, രണ്ടുപേരുടെ ഉമ്മമാര് വേറെയാണ്. ആ മഹദിയായ അസ്മാ ബീവി, അസ്മാ ബീവിക്കും എന്റെ ഉപ്പയായ സുബൈർ എന്നവരെ എന്റെ ഉമ്മയായ അസ്മാ ബീവിക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കേണമേ എന്ന് സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ മഹാനായ ഉർവത് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ ദുആ ചെയ്യുമായിരുന്നു. നമ്മൾ അങ്ങനെ ദ്വാരക്കാറുണ്ടോ? എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് അറബിയിൽ ദ്വാരക്കാം, അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദി വലി വാലിദത്തി, എന്റെ ഉപ്പാക്ക് എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കേണമേ. ദുആഇന്ന് ഉത്തരമുണ്ടായിരുന്ന ഒരു താബിഈനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസിൽ കാണാൻ കഴിയും. നബി തങ്ങളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ അവസരമുണ്ടായില്ല. യമനിലായിരുന്നു. നബി തങ്ങളെ ഹബീബിന്റെ സദസ്സിൽ വന്ന് ഹബീബിന്റെ സുഹബത്ത് കിട്ടിയവർക്കാണ് സുഹാബി എന്ന് പറയുന്നത്. മൻ സുഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡ് എങ്കിലും ഹബീബിന്റെ കൂടെ മുഅ്മിനായി സദസ്സിലിരിക്കണം. കാണണം, നിർബന്ധമല്ല. കണ്ണു കാണാത്ത സുഹാബിമാരുണ്ട്, നബിയെ കാണാത്തവര്. പക്ഷെ ഹബീബിന്റെ സദസ്സിലിരിക്കണം. ആ സദസ്സിലിരിക്കാനുള്ള ഒരു സ്വഹാബി ആവാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ പരിചരിച്ചതിന്റെ പേരിൽ ഉമ്മയെ നോക്കിയിരുന്നവരാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ നിങ്ങൾക്ക് വരാനിരിക്കുന്നു യമനിൽ നിന്ന്, മിൻ മുറാദിൻ മിൻ ഖർന്ന്, ഖർന്നിൽ നിന്ന്, മുറാദ് ഉപകബീലയിൽ നിന്ന്. അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്, ആ ഉമ്മയെ നന്നായി സ്നേഹിച്ച് പരിപാലിച്ചു പോരുന്ന ആളാണ്. ആ ഉവൈസുൽ ഖർനിയെ നിങ്ങൾ എങ്ങാനും കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ഇറക്കാൻ പറയണമേ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അദ്ദേഹം എങ്ങാനും അല്ലാഹുവിൽ ആണയിട്ട് ഒരു വിഷയം പറഞ്ഞാൽ അല്ലാഹു നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അങ്ങനെയുണ്ട് ചില ഇന്നലില്ലാഹി ഇബാദൻ ലൗ അറാദു അറാദല്ലാഹ് എന്ന് മഹാന്മാർ പറയുന്ന ചില ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിലുണ്ട്. അള്ളാഹുവിൽ ആണയിട്ട് ചോദിച്ചാൽ അള്ളാഹു കൊടുത്തിരിക്കും. കാരണം എന്താണെന്നറിയോ? ഉമ്മാനെ നോക്കിയതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഉമ്മയെ നോക്കിയിരുന്ന ഒരു മഹാൻ. ലൗ അഖസമ അലല്ലാഹി ലബറഹു, അള്ളാഹുവിനെ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ വാതിലുകളാണ്. അള്ളാഹു സജ്ജനങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളെ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ് ഇലാഹ വാഹിദ
ونحن له مسلمون പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഗുണങ്ങളിൽ ഏറ്റവും നല്ല ഗുണം മാതാപിതാക്കളെ പരിചരിക്കുന്ന മക്കളെ ലഭിച്ചതാണ്. ദുനിയാവിൽ പൈസ കിട്ടിയില്ല എന്ന് വരാം, ഒരു വീടുണ്ടായില്ല എന്ന് വരാം, വാഹനം ഉണ്ടായില്ല എന്ന് വരാം, ജോലി ഉണ്ടായില്ല എന്ന് വരാം, പക്ഷേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ ദുആയിരക്കാൻ ഒരു മോനെയോ ഒരു മോളെയോ കിട്ടിയാൽ ഏറ്റവും വലിയ സമ്പാദ്യമല്ലേ അത്? അല്ലാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് റബ്ബേ നീ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ ചമ്പുരാനേ. ഏറ്റവും വലിയ നന്മ ഈ ലോകത്ത് മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യലാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പോകുന്നു ഇൻഷാല്ലാ. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ സ്വഹാബിമാര് പറഞ്ഞു, നബിയേ നല്ല ആരോഗ്യമുള്ള ആള്, നല്ല മസിലുള്ള ആള്, പക്ഷെ എന്ത് കാര്യം, ആള് യുദ്ധത്തിനൊന്നല്ല വരുന്നത്, ആരോഗ്യമുണ്ട് എന്നൊക്കെ ചെറുപ്പക്കാരെ കാണില്ല. ഒരു ജിമ്മിനൊക്കെ പോയിട്ട് നല്ല മസിലൊക്കെ വെച്ച് ഒരു ചെറിയ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് പോയിട്ട് നടക്കുന്ന കാണാനോ? അപ്പൊ വെറുതെ ആർക്കെങ്കിലും കമന്റ് പറയാം, എന്ത് പറയാം മസിലുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊരു കമന്റ് പറയുന്ന പോലെ സ്വഹാബിമാര് പറഞ്ഞു എന്നാ. അപ്പൊ നബി നിങ്ങളുടെ മറുപടി വന്നു, ഇൻകാന ഖറജ യസ്ആ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വഹാബിമാരെ, ആരോഗ്യമുള്ള ആ മനുഷ്യൻ പിഞ്ചു പൈതങ്ങളായ കൊച്ചുമക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ അന്നം തേടി ജോലി തേടി പോകുന്ന പോക്കാണെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്ന പോലെയാണ്. ആരോഗ്യമുള്ള ആളാണ്, ജോലിക്ക് പോവാണ് മതി, സ്വന്തം മക്കളെ പോറ്റാൻ വേണ്ടി പോവാണ്, അത് ജിഹാദിന് പോകുന്ന കൂലിയുണ്ട്. പ്രായമായ വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ട് പേർ, ഉമ്മയും ഉപ്പയും, ആ രണ്ട് സ്വർഗവാതിലുകൾ. ഉപ്പാക്ക് മരുന്നിന് വേണം, ഉമ്മാക്ക് ചികിത്സക്ക് വേണം. ഉപ്പയെ സംരക്ഷിക്കാനും ഉമ്മയെ സംരക്ഷിക്കാനും ജോലിക്ക് പോകുന്ന ആളാണ് അയാളെങ്കിൽ സ്വഹാബിമാരെ, അയാളുടെ ആരോഗ്യം ധർമ്മസമരത്തിനിറങ്ങിയ പോലെ തന്നെയല്ലോ, അത് ജിഹാദിന് പോകുന്ന പോലെ തന്നെയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിൽ മുത്തരിപിടങ്ങൾ ചവിട്ടുപടി കയറിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ദുആ ചെയ്തത് ആമീൻ മൂന്ന് പ്രാവശ്യം. അതിലൊരു ആമീനിന്റെ കാരണം നബി തങ്ങൾ പറഞ്ഞത്, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞു, റഗിമ അംഫു റഗിമ അംഫു സുമ്മ റഗിമ അംഫു. നബിയേ നബിയേ, ഒരു മനുഷ്യൻ മൂക്കുകൊണ്ട് മണ്ണ് തൊടട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണ് കപ്പട്ടെ, ഒരു മനുഷ്യന്റെ മുഖം മണ്ണിൽ ഉരസട്ടെ, ആർക്ക് എന്ന് ചോദിച്ചപ്പോൾ, മൻ അദറക അബവൈഹി ഇൻദൽ കിബർ അഹദഹുമ ഔ കിലൈഹിമ ثم لم يدخل الجنه. മാതാപിതാക്കളിൽ ഒരാളെയോ രണ്ടാളെയോ വാർദ്ധക്യ സമയത്ത് കിട്ടിയിട്ട് ഒരു മനുഷ്യൻ ഒരു മോനെ ഒരു മോൾക്ക് സ്വർഗത്തിൽ പോവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് നാശമുണ്ടാവട്ടെ എന്നാണ് ദുആ ചെയ്യുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെ ഉമ്മാക്കുപ്പാക്കും പ്രായമായപ്പോഴേ അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുകയല്ല, ആ ഉമ്മയെ പൊന്നുപോലെ ആ ഉപ്പയെ പൊന്നുപോലെ നോക്കുന്ന ഒരു മോനാണ് ഒരു മോളാണ് അവർക്ക് സ്വർഗമാണ്. അങ്ങനെ ഒരു വാർദ്ധക്യത്തിൽ ഒരു പിതാവിനെയോ ഒരു ഉമ്മയെയോ കിട്ടിയിട്ട് ഒരു മകനും മകൾക്കും സ്വർഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെ എന്തിനു കൊള്ളാം? അവരുടെ മുഖം മണ്ണ് തൊടട്ടെ, മണ്ണിലുരസട്ടെ എന്ന് പറഞ്ഞ അവർക്ക് നഷ്ടം പറ്റട്ടെ എന്ന് പറഞ്ഞപ്പോ ആര് ദുആയിരുന്ന ദുആയാണിത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരാ ആമീൻ പറഞ്ഞെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇത് വലിയ വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ. ഇപ്പൊ പല സംശയങ്ങളും വരലിങ്ങനെ, എൻ്റെ ഉമ്മി മാപ്പി എന്നോട് അങ്ങനെ പെരുമാറുന്നില്ലല്ലോ, അവരെന്നോട് നല്ല നിലക്കല്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഉമ്മമാരും ഉപ്പമാരും ഒന്ന് ശ്രദ്ധിക്കണേ, മക്കളോട് വിവേചനം കാണിച്ചുകൂടാന്നാ.
നബിയോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ, ഞാൻ മദീനയിലെ ഇന്നാലിന്ന സ്ഥലം ഇന്ന ഒരു മോനെ നഹൽതുഹു, ഞാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് നബിയെ. അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഒന്നിലേറെ മക്കളുണ്ട്. എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, ഒരു മോനെ കൊടുത്തത്. കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, നീതി പാലിക്കണം. നിങ്ങൾ നീതി പാലിക്കണം മക്കളോടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പരിശുദ്ധ ഖുർആനും ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചു. നമുക്കൊക്കെ അതറിയാം. വാപ്പയെ ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ കാര്യമാ പറഞ്ഞത്, വാപ്പയെ പറഞ്ഞിട്ടില്ല. ഉമ്മയും വാപ്പയും നോക്കണം, പക്ഷെ വാപ്പയുടെ വിഷയം വിശദീകരിച്ചില്ല. മനുഷ്യനോട് നാം വസിയത്ത് ചെയ്യുകയാണ്, അവനവന്റെ ഉമ്മയെ വാപ്പയെ ശരിക്കും പരിപാലിക്കണം എന്ന് പറഞ്ഞിട്ട് ക്ഷീണത്തിനുമേൽ ക്ഷീണമായി, വിഷമങ്ങൾക്കുമേൽ വിഷമമായി, പരാധീനതകൾക്ക് മേൽ പരാധീനതയായി അവനെ കൊണ്ട് ചുമന്ന് നടന്നവളാണ് അവന്റെ ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, രണ്ട് വർഷം അവനെ മുലയൂട്ടിയ ഉമ്മയാണത്. വാപ്പയെ പറ്റി പറഞ്ഞിട്ടില്ല. അനിസ്കുർലീ വലി വാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യണം. പക്ഷെ വിശദീകരിച്ചത് ആരുടെ കാര്യമാണ്? ഉമ്മയുടെ കാര്യമാണ്. വാപ്പയുടെ കാര്യം എന്ത് വിശദീകരിക്കാൻ എന്നറിയോ? കുട്ടി കാണുന്നുണ്ട്, വാപ്പ ജോലിക്ക് പോയിട്ടുണ്ട്, വരുന്നുണ്ട്, വാപ്പ അധ്വാനിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്. വാപ്പ കൊണ്ടുകൊടുക്കുന്നത് ഉമ്മ ഭക്ഷണം വെച്ച് തരികയല്ലാതെ ഉമ്മ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഉമ്മയുടെ കാര്യം ഇവൻ കണ്ടിട്ടില്ല. അവൻ അവനെ ഉമ്മ ഗർഭം ചുമന്നത് അത് അല്ലാഹു വിരിച്ചു, മോനെ നിന്നെ ഗർഭം ചുമന്ന ഉമ്മയാണത്. അതുകൊണ്ടാണ് ഉമ്മാന്റെ കാര്യം വിശദീകരിച്ചത്. അപ്പാന്റെ അവൻ കാണുന്നുണ്ടല്ലോ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, അൽവാലിദു ഔസതു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകളിൽ ഏറ്റവും ഉയർന്ന വാതില് ഉപ്പയാണ്, പിതാവാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിഞ്ചു പ്രായത്തിൽ സംസാരിച്ച മോനാണ്. തൊട്ടിൽ കിടന്നപ്പോ ഇഅ്ജാസ് കാണിച്ച മഹാനാണ് മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. മഹാന്റെ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തു മറിയം. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ വബറൻ ബിവാലിദതി അല്ലാഹു എന്നെ ബറക്കത്തുള്ളവനാക്കിയിരിക്കുന്നു. ഞാൻ എവിടെയാണെങ്കിലും അല്ലാഹു എനിക്ക് ബറക്കത്ത് തന്നിട്ടുണ്ട്. എന്നോട് നിസ്കരിക്കാനും സകാത്ത് കൊടുക്കാനും ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മയോട് നന്നായി പെരുമാറണമെന്നും അല്ലാഹു എന്നോട് വസിയത്ത് ചെയ്തു. എന്റെ വാപ്പയെ പറയാതിരുന്നത്? ഇസാനബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയല്ലേ ഉള്ളൂ. ഇസാനബിക്ക് വാപ്പല്ലല്ലോ, ഉമ്മയിൽ നിന്നുണ്ടായതല്ലേ. അതുകൊണ്ട് എന്റെ ഉമ്മയോട് ഉമ്മയോട് കരുണ ചെയ്യണമെന്നും വലം യജഅൽനി ജബ്ബാറുൻ ശഖിയ, വളരെ കടുത്ത മനസ്സോടെ പെരുമാറുന്ന അഹങ്കാരിയാക്കിയിട്ടില്ല അല്ലാഹു എന്നെ. ഇതൊരു സൗഭാഗ്യമാണ്. മനുഷ്യന് അഹങ്കാരം വന്നു പോകുന്നത് ഖുദ്ലാൻ ഖിദ്ലാൻ പരാജയത്തിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.